മകൾ മാസപ്പടി വാങ്ങിയെന്ന കണ്ടെത്തലിൽ വ്യക്തമായ മറുപടി പറയാതെ മുഖ്യമന്ത്രി തന്നെ ഇടിച്ചു താഴ്ത്താൻ കുടുംബാംഗങ്ങളെ വലിച്ചഴയ്ക്കുന്നുവെന്ന ആരോപണം ഏഴു മാസത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു കെ ജി കമലേഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് ഏഴു മാസത്തിന് ശേഷം വന്ന വാർത്താസമ്മേളനത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാസപ്പടിയായിരുന്നു അതിലെ ചോദ്യങ്ങളിൽ അപ്പാടെ ആ വിവാദം തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട മുഖ്യമന്ത്രിയോടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം സി എം ആർ എല്ലിന്റെ മാസപ്പടിയെ കുറിച്ചായിരുന്നു കരിമണൽ കമ്പനിയുടെ മാസപ്പടി ഡയറിയിലുള്ള പി വി എന്നുള്ള ചുരുക്ക പേര് തന്റേതല്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് പിണറായി വിജയൻ ഒരുപാട് പി വിമാർ ഉണ്ടല്ലോ എന്ന് പറയുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി എന്നുള്ളതായിരുന്നു ആദായ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന് സി എം ആർ എൽ സി എഫ് നൽകിയ മൊഴി ആ സി എഫ്ഒയെ അറിയില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോർഡിന്റെ കണ്ടെത്തൽ തന്നെ തള്ളിക്കളയുകയാണ് ാണ് പിണറായി വിജയൻ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് സി എം നൽകിയ പണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് മാസപ്പെടിയല്ല സേവനത്തിനാണെന്ന് ആവർത്തിക്കുന്നു അപ്പോൾ സി എം ആർ എന്റെ മേധാവികൾ എന്തുകൊണ്ട് സേവനം നൽകിയിട്ടില്ല എന്നുള്ള രീതിയിൽ മൊഴി നൽകി എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല അത് മാത്രമല്ല കൂടുതൽ ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് ചുമതല ആയിട്ടായിരുന്നു പിണറായിയുടെ മറുപടികൾ നിങ്ങൾ പ്രൊഫഷണൽ ഏജൻസി ആണെങ്കിൽ ആ പ്രൊഫഷണൽ ഏജൻസി സാധാരണഗതിയിൽ ചെയ്യേണ്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും ഇത് ഇന്നയാളുടെ ബന്ധുവാണ് എന്നെന്തിനു പറയുന്നു അപ്പോൾ കൃത്യമായ ഉദ്ദേശം അവർക്കുണ്ട് ആ ഉദ്ദേശം ആ ആളെ പറയലല്ല അതിലൂടെ എന്നിലേക്കത്തലാണ് അതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടില്ല ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നിങ്ങളെല്ലാം വലിയ തോതിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ മാസപ്പടി എന്നുള്ള വസ്തു തെറ്റാണെങ്കിൽ വീണാ വിജയന്റെ കമ്പനി നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അവർ ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നാണ് പിണറായി വിജയന്റെ മറുപടി ധാർമ്മികമായ ഇത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടിയിൽ എന്തായാലും നിയമസഭയിലെ ഇതിന് സമാനമായ രീതിയിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി മറുപടി നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം പുറത്ത് പ്രതിപക്ഷം ഇനി കുറെ കൂടി ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യത ഏറെയാണ് അതിൽ സംശയമില്ല പക്ഷേ ഏഴ് മാസത്തെ വശേഷം മുഖ്യമന്ത്രി മൗനം മൗനം വെടിഞ്ഞുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറുപടി ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും ഇനി പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്നുള്ള കാര്യത്തിലും സംശയമില്ല ശരി